ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാസ്റ്റർ ക്രിക്കറ്റിൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. ഇതിൽ നമ്മൾ ഡ്രീം ഇലവൻ ടീമിനെ, ഇന്നത്തെ ഐ പി എൽ മാച്ചിൻ്റെ ഡ്രീം ഇലവൻ ടീമിൻ്റെ ഒരു പ്രഡിക്ഷൻ ആണ് നടത്താൻ പോകുന്നത്. സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഡ്രീം ഇലവനിൽ പിക്ക് ചെയ്യാൻ ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത് പഞ്ചാബ് കിങ്സ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മാച്ചാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. സോ അതിനുവേണ്ടിയുള്ള ടീം നമുക്ക് ഇപ്പോൾ തന്നെ ഒന്ന് പ്രൊഡക്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. സോ നമുക്ക് മാച്ച് നമുക്ക് ക്രിയേറ്റ് ടീം കൊടുക്കാം. സോ നമുക്ക് ഇവിടെ വിക്കറ്റ് കീപ്പേഴ്സ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന പ്ലെയർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 3 പ്ലെയേഴ്സ് അവൈലബിൾ ആണ്. കെ എൽ രാഹുൽ, അതുപോലെ നിക്കോളാസ് പൂരൻ, ദിനേശ് കാർത്തിക്. സോ ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റിയത് കെ എൽ രാഹുലിനെ നമ്മൾ തീർച്ചയായിട്ടും എടുക്കേണ്ട ഒരു പ്ലെയർ തന്നെയാണ്. അതുപോലെ തന്നെ ഡി കെ ലാസ്റ്റ് മാച്ച് കളിച്ച പ്ലെയറാണ്. സോ നമുക്ക് വേണം നിങ്ങൾക്ക് ഡി കെനെ മാറ്റി നിക്കോളാസ് പൂരനെ എടുക്കാം. പക്ഷേ നിക്കോളാസ് പൂരൻ കുറച്ച് കളികളിലായിട്ട് ഫോം ഔട്ടാണ്. സോ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് കെ എൽ രാഹുലിനെയും ദിനേശ് കാർത്തിക്കിനെയാണ്. സോ നമുക്ക് ബാറ്റ്സ്മാൻമാരിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്ന പ്ലെയർ ഏതാന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ക്രിസ് ഗെയിലിനെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ എന്ന് പറയുന്നത് നിതീഷ് റാണേനെ നമുക്ക് സെലക്ട് ചെയ്യാം. നിതീഷ് റാണ. പിന്നെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള മായങ്ക് അഗർവാളും ശുഭ്മാൻ ഗില്ലും ഇയോൻ മോർഗനും ആണ്. ഇയോൻ മോർഗൻ കഴിച്ചു കറഞ്ഞു കഴിഞ്ഞ കുറേ കളിയായിട്ട് ഫോം ഔട്ടാണ്. സോ നമുക്കിവിടെ മായങ്ക് അഗർവാളിനെ, അതുപോലെ ശുഭ്മാൻ ഗില്ല്, ഇതിലേതാണ് ഞാൻ എടുക്കാൻ പോകുന്ന ആരെയാണെന്ന് വെച്ചാൽ മായങ്ക് അഗർവാളിനെയാണ്. അതുപോലെ ഇനി നമുക്ക് അപ്പോൾ ഞാനിവിടെ വിക്കറ്റ് കീപ്പേഴ്സായിട്ട് കെ എൽ രാഹുലും ദിനേശ് കാർത്തിക്, ബാറ്റ്സ്മാൻമാർ 3 പേരാണ് എടുത്തിരിക്കുന്നത്, ഗെയില്, അഗർവാൾ, നിതീഷ് റാണ. ഇനി നമുക്ക് ഓൾറൗണ്ടേഴ്സിൽ ഇവിടെ ആന്ദ്രെ റസ്സലിനെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ സുനിൽ നരേനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. സുനിൽ നരേനെ പകരം നമുക്കിവിടെ ദീപക് ഹൂഡനെ എടുക്കാം. സോ ഫിൻ അലൻ ഉണ്ട്, ഫിൻ അലനെ എടുക്കാതിരിക്കണതാണ് നല്ലത്, കാരണം ഫോം ഔട്ടാണ്, വലിയ കളിയില്ല. അതുപോലെ മോയിസസ് എൻറിക്കസിനെ നിങ്ങൾക്ക് ഇവിടെ ആന്ദ്രെ റസ്സലിനെയോ അതുപോലെ ഹൂഡേനെയോ മാറ്റി നിങ്ങൾക്ക് മോയിസസ് എൻറിക്കസിനെ എടുക്കാവുന്നതാണ്. സോ അതിലും നല്ലത് എനിക്ക് തോന്നുന്നു ദീപക് ഹൂഡേ ആയിരിക്കും. സോ പിന്നെ നമുക്ക് ഓൾറൗണ്ടേഴ്സിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ സുനിൽ നരൈൻ, അതുപോലെ മോയിസസ് എൻറിക്കസ്, ഇത്രയാണ് എൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അതിൽ ഞാൻ സുനിൽ നരൈനെ എടുക്കുകയാണ്, കാരണം അവർ ഇവൻ സുനിൽ നരൈൻ എന്ന് പറയുന്നത് കഴിഞ്ഞ മത്സരം വിക്കറ്റ് വിട്ടു, അപ്പോൾ 1-2 ബൗണ്ടറീസ് അടിക്കുന്നതുകൊണ്ട് സുനിൽ നരൈനെ സെലക്ട് ചെയ്യുന്നു. പിന്നെ നമുക്ക് ബൗളിങ്ങിൽ 3 പേരെ എടുക്കാവുന്നതാണ്. അതിൽ ഒരാൾ എന്തായാലും പട് കമ്മിൻസിനെ ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. അതുപോലെ അർഷ്ദീപ് സിംഗിനെ ഞാനിവിടെ സെലക്ട് ചെയ്തിരുന്നു. സോ നമ്മുടെ ക്രെഡിറ്റ് ഇവിടെ പോയിരിക്കുകയാണ്. സോ നമുക്കപ്പോൾ ക്രെഡിറ്റ്സ് പോയതുകൊണ്ട് നമുക്ക് സുനിൽ നരൈനെ ഒഴിവാക്കാം. അതിന് പകരം നമുക്കിവിടെ അർഷ്ദീപ് സിംഗ്, വരുൺ ചക്രവർത്തിയെ സെലക്ട് ചെയ്യാം. അതുപോലെ പിന്നെ ഒരാളെ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് രവി ബിഷ്ണോ എൻ്റെ കയ്യിലുണ്ട്, യസ്മവി. സോ നമുക്ക് എടുക്കാൻ പറ്റിയൊരു കളിക്കാരനെന്ന് പറയുന്നത് ഇതിൽ രവി ബിഷ്ണോയ് നല്ലതാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ യസ്മവിയും കുഴപ്പമില്ലാത്ത രീതിയിലാണ്. സ്പിന്നേഴ്സ് നമ്മളൊന്നും എടുത്തിട്ട് ചക്രവർത്തിനെ എടുത്തിട്ടുണ്ട്. സോ നമുക്കിവിടെ യസ്മവിയിലേക്ക് പോവാം. സോ നമുക്ക് ഇനി എൻ്റെ ടീം റിവ്യൂ ഒന്ന് നോക്കാം. നോക്കുക, ഇതാണ് എൻ്റെ ടീം എന്ന് പറയുന്നത്. നിങ്ങൾ ഇതൊന്ന് ഓർത്ത് വെച്ചോളൂ. ഇത് തന്നെ ഞാൻ കോപ്പി അടിക്കണമെന്ന് പറയുന്നില്ല, ഇതിലും നല്ല ടീം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഇതാണ് എൻ്റെ ടീം. അടുത്ത വീഡിയോയുമായി കാണാം ഗൈസ്. താങ്ക് യു.